യേശു അവനെ അനുവദിക്കാതെ നിന്റെ വീട്ടിൽ നിനക്കുള്ളവരുടെ അടുക്കൽ ചെന്ന് കർത്താവ് നിനക്ക് ചെയ്തതൊക്കെയും നിന്നോട് കരുണ കാണിച്ചതും പ്രസ്താവിക്ക എന്ന് അവനോട് പറഞ്ഞു. ആൻഡ് ഹീ ഡിഡ് നോട്ട് പെർമിറ്റ് ഹിം ബട്ട് സെഡ് ടു ഹിം ഗോ ഹോം ടു യുവർ ഫ്രണ്ട്സ് ആൻഡ് ടെൽ ദം ഹൗ മച്ച് ദ ലോർഡ് ഹാസ് ഡൺ ഫോർ യു ആൻഡ് ഹൗ ഹി ഹാസ് ഹാഡ് മെർസി ഓൺ യു. പ്രൈസ് ദ ലോർഡ്. Few weeks, few days back, when I meditate from here, God given me a message from here. I would like to give the title for this message, Unanswered Prayer of a Healed Man. Unanswered Prayer of a Healed Man. മലയാളത്തിൽ സൗഖ്യമായ ഒരുത്തൻ്റെ കേൾക്കാതെ പോയ പ്രാർത്ഥന, അല്ലെങ്കിൽ സൗഖ്യമായ ഒരുവൻ്റെ കേൾക്കാതെ പോയ റിക്വസ്റ്റ് എന്ന് ഞാനതിനെ ടൈറ്റിൽ കൊടുക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ഹിയർ വി ക്യാൻ റീഡ്, ആൻഡ് ഹീ ഡിഡ് നോട്ട് പെർമിറ്റ് ഹിം ബട്ട് സെഡ് ടു ഹിം ഗോ ഹോം ടു യുവർ ഫ്രണ്ട്സ് ആൻഡ് ടെൽ ദം ഹൗ മച്ച് ദ ലോർഡ് ഹാസ് ഡൺ ഫോർ യു ആൻഡ് ഹൗ ഹീ ഹാസ് ഹാഡ് മേഴ്സി ഓൺ യു. യേശു അവനോട് പറയുക, അവനെ അനുവദിക്കാതെ. ഹിയർ This healed man's desire is to follow Jesus Christ. And he likes to be with him, his ministry and his missions. But Jesus did not permit him. His request is not answered. That we can see here. When we are looking here, we can see that in this chapter we can see two more requests. That two requests were answered there. ഇതിനകത്ത് നമുക്ക് രണ്ട് അപേക്ഷകളോട് കാണാൻ പറ്റുന്നുണ്ട്. ആ രണ്ട് അപേക്ഷകളും ദൈവം അനുവദിച്ചു. God permitted that both of these requests. But one request God denied. What request God didn't permit it? Why? Here we can see that Mark chapter 5 verse 12 to 13. Please read 5:12 to 13. Praise the Lord. Praise the Lord. Here the request or the begging is from swine. Le pannigalude pannigala means sorry ibide nammal kaanuna request legion na legion malayalathil legion de or request aanu. Please they begged him earnestly not to send them out of the country. അവർ ആവശ്യപ്പെടുന്ന ഒരു ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങളെ ആ പന്നികളിലേക്ക് കടക്കാൻ ഒന്ന് അനുവദിക്കണം, പ്ലീസ് അലോ അസ്. ആൻഡ് ദേ ബെഗ്ഡ് ഹിം ആൻഡ് സെയിങ് സെൻഡ് അസ് ടു ദ പിഗ്സ്, ലെറ്റ് അസ് എൻ്റർ ടു ദം. ഡിഡ് ജീസസ് അലൗഡ്? യെസ് ഓർ നോട്ട്? യെസ്, ജീസസ് അലൗഡ്. സോ ദ ഫസ്റ്റ് request or prayer in this chapter, this unclean spirit asked Jesus, Lord, please allow us to enter into that swine. Jesus permitted, Jesus accepted that request. Praise the Lord. Hallelujah. ദൈവമക്കളെ, ഒരു അൺക്ലീൻ സ്പിരിറ്റിൻ്റെ റിക്വസ്റ്റ് ദൈവം അക്സെപ്റ്റ് ചെയ്യുക. പക്ഷേ ഒരാളുടെ റിക്വസ്റ്റ് ദൈവം അക്സെപ്റ്റ് ചെയ്തില്ല. ഫസ്റ്റ് വി റീഡ് ദാറ്റ് ഹൂസ് റിക്വസ്റ്റ് ഗോഡ് റിജക്റ്റഡ്. വേഴ്സ് 19.
And he did not permit him to him, but said to him, go home and your friends and tell them how much the Lord has done for you and how he has had mercy on them. That means he didn't permit this healed man to join with him in his ministries and his missions. It is easy. The healing is easy in one way. Alle സൗഖ്യമാകുന്നത് ഒരു എളുപ്പമാണ് ഒരു ഒരു വിധത്തിൽ പറഞ്ഞ, അല്ലെങ്കിൽ പിശാച് വിട്ടുപോകുന്നതും എളുപ്പമാണ്. റിലീസ് ഫ്രം ഈവിൾ സ്പിരിറ്റ് ഈസ് ഇൻ വൺ വേ ഈസി, ബട്ട് വിറ്റ്നസ്സിങ് ബിഫോർ ദ ലോഡ്, വിറ്റ്നസ്സിങ് ഫോർ ദ ലോഡ് ബിഫോർ ദ ഫാമിലി മെമ്പേഴ്സ്, ബിഫോർ ദ ഫ്രണ്ട്സ് ഈസ് ഡിഫിക്കൽട്ട്. പ്രൈസ് ദ ലോർഡ്. സൗഖ്യം പ്രാപിക്കാൻ ഒരുപക്ഷേ എളുപ്പമായെന്ന് വരാം, രക്ഷിക്കപ്പെടാൻ ഒരുപക്ഷേ എളുപ്പമായെന്ന് വരാം, പക്ഷേ ഒന്നും മറക്കണ്ട, മറ്റുള്ളവരുടെ മുമ്പിൽ, കുടുംബത്തിൽ, സഹോദരങ്ങളുടെ മധ്യത്തിൽ ഒരു സാക്ഷിയായിരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. How many of you are joining with me? Hello. Praise the Lord. When somebody heard the voice, when somebody feel the healing or something like that, during that day they accept Jesus Christ as their personal savior, just only this much is needed. Are you accepted Jesus Christ as your personal savior? Immediately they lift their hands up to this much, and they may say that, oh, I accepted. But afterwards, what is your life? Are you a witness in your family, before your children, midst of the church, midst of your community? What is your attitude? Praise the Lord. സാത്താനിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ എളുപ്പമാണ്, സാക്ഷ്യമായി ജീവിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടെന്ന് ഓർത്തോണം. പ്രൈസ് ദ ലോർഡ്. ഇവിടെ ഇരിക്കുന്നവരോട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ദൈവമക്കളെ, നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ട് ഒരു ഭവനത്തിന്റെ സാക്ഷിയായി മാറിയിട്ടുണ്ടോ? ഒരു കുടുംബത്തിന്റെ സാക്ഷിയായി മാറിയിട്ടുണ്ടോ? ക്യാൻ യു സ്റ്റാൻഡ് ആസ് എ വിറ്റ്നസ് ബിഫോർ അതേഴ്സ്? മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു സാക്ഷിയായി നിൽക്കാൻ കഴിയുന്നെങ്കിൽ, നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ വിടുതൽ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഐ ബിലീവ് ദിസ് മോർണിംഗ് യു ഓൾ ആർ എക്സ്പെക്ടഡ് എ വെരി ഗുഡ് ഡെലിവറൻസ് മെസ്സേജ്. ദിസ് ഇസ് ഡെലിവറൻസ് മെസ്സേജ്. പ്രൈസ് ദ ലോർഡ്. വിടുതലിൻ്റെ ഒരു വലിയ സന്ദേശവും കയ്യടിയൊക്കെയാണ് പ്രതീക്ഷിച്ചെങ്കിൽ നോ പ്രോബ്ലം. ഞാനൊരു അല്പം ബാക്ക് പെയിനോടാണ് നിൽക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അങ്ങ് നിൽക്കുന്നത്. നീ സൗഖ്യമായിട്ടുണ്ടെങ്കിൽ ആദ്യം നിന്റെ കുടുംബത്തിൽ സാക്ഷ്യമായിരിക്കണം. സാത്താനിൽ നിന്ന് വിടുതൽ പ്രാപിച്ചെങ്കിൽ എവിടെ കർത്താവിന്റെ ആഗ്രഹം എന്തുവാ? അതെന്തോ വായിച്ചത് 19 വേർഡ്സ്, വാട്ട് വി റീഡ് ദേർ വേർസ് 19. എവിടെയാ? വേർ ഓൾ വിച്ച് പ്ലേസസ് വി വാണ്ട് ടു ബി എ വിറ്റ്നസ് ഫോർ ദ ലോർഡ്? ഹിസ് ഓൺ ഫാമിലി. Go home to your friends. First, you want to go to your home. What is your testimony before your children? Before your wife? Before your husband? Friends. Next word used is friends. We want to be a testimony before others. നമ്മളൊരു സാക്ഷ്യമായി മാറണം. ഒത്തിരി പേര് രക്ഷിക്കപ്പെട്ടവർ സാക്ഷ്യമല്ല. ആഫ്റ്റർ ദ സാൽവേഷൻ ദേ ആർ ഇൻ എ കൺഫ്യൂസ്ഡ് സ്റ്റേജ്. പ്രൈസ് ദ ലോർഡ്. വി നോ ദാറ്റ് ഡോക്ടർ എബി ഈസ് വിത്ത് അസ്. ഞാനൊരു കാര്യം പറയട്ടെ, അദ്ദേഹത്തിന് ഒരു പർട്ടിക്കുലർ കോൾ കിട്ടി. അദ്ദേഹം തൻ്റെ ഭവനത്തിലും സാക്ഷ്യമായിരുന്നു, അതിനുശേഷം ബീഹാറിലും പോയി.
ഒന്ന്, ഇന്ന് പലരുടെയും ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ദേ ആർ നോട്ട് വിറ്റ്നസ് ബിഫോർ ഇൻ ദർ ഫാമിലി, ബട്ട് ദേ ആർ ഗുഡ് പ്രീച്ചേഴ്സ് ഇൻ സൗത്ത് ആഫ്രിക്ക, ഇൻ മധ്യപ്രദേശ്. ഹലോ, നോ പ്രോബ്ലം, ഐ ഹിയർ, ഐ വാണ്ട് ഓൺലി ദാറ്റ് മച്ച് സ്തോത്രം. Can you understand? Do you follow me? മനസ്സിലാകുന്നില്ല എന്ന് തോന്നില്ലയോ? പ്രൈസ് ദ ലോർഡ്. ദൈവാക്കളെ, നീ രക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ, നീ സാത്താനിൽ നിന്ന് വിടുതൽ പ്രാപിച്ചവനാണെങ്കിൽ, ഒന്നാമത് നിന്റെ ഭവനത്തിൽ സാക്ഷിയായിരിക്കണം. മറ്റുള്ളവരുടെ മുമ്പിലും നീ ഒരു സാക്ഷിയായിരിക്കണം. യു വാണ്ട് ടു ബി എ വിറ്റ്നസ് ഇൻ യുവർ ഫാമിലി and also in front of your friends. Praise the Lord. പന്നി എൻ്റെ ദൈവത്തിന് വിഷയമല്ല, അതിൻ്റെ അകത്ത് പോകുന്നവനും ദൈവത്തിന് വിഷയമല്ല, രക്ഷിക്കപ്പെട്ടവൻ ദൈവത്തിൻ്റെ സാക്ഷിയായിരിക്കണം. Praise the Lord. Pentecostal foundation is that. Hello, is it a Pentecostal congregation? How many of you are believing that? Praise the Lord. Witnessing means not distributing the tracts, not distributing the Bible. First you witness in your family. If you are a witness in your family, the children will be with you. Praise the Lord. നിന്റെ ഭവനത്തിൽ നീ ഒരു സാക്ഷിയാണെങ്കിൽ നിന്റെ തലമുറ നിന്റെ കൂടെ കാണും. Glory to the Lord. നിന്റെ തലമുറ നിന്റെ കൂടെ ഇല്ലാതെ പോയത് പാസ്റ്റർ അല്ല കുഴപ്പക്കാരൻ, സഹവിശ്വാസി അല്ല കുഴപ്പക്കാരൻ. നീ രക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ നിന്റെ ഭവനത്തിൽ ഒരു സാക്ഷ്യമായിരിക്കണം. Glory to the Lord. Praise the Lord. ഇവിടെ, here we can see that first request is from where? The ഒന്നാമത്തെ റിക്വസ്റ്റ് ആരാ? എവിടെയാ? And when he saw Jesus from far, he ran and fell down before him and crying out with a loud voice, he said, whatever you have to do with me, Jesus, son of the most high God, I adjure you, God, not torment me. ഇങ്ങനെയുള്ള ഒരു unclean സ്പിരിറ്റിന്റെ വലിയൊരു പ്രാർത്ഥനയാണ്. സത്യത്തിൽ ഒരു അൺക്ലീൻ സ്പിരിറ്റിന്റെ പ്രെയർ ഒറ്റ സമയം കൊണ്ട് കർത്താവ് കേട്ടു. വിതിൻ വൺ വേർഡ് അല്ലേ, എത്ര പെട്ടെന്നാണ് കർത്താവ് അത് കേട്ടത്. ഞങ്ങളെ ഈ പന്നിയുടെ ഇടയിലോട്ട് പ്രവേശിക്കാൻ ഞങ്ങളെ ഒന്ന് അനുവദിക്കണമേ എന്ന് അവൻ പ്രാർത്ഥിച്ചു. പക്ഷേ ഒരിക്കലും ഈ അൺക്ലീൻ സ്പിരിറ്റ് നെവർ ഡിസയർ ടു നോ ദ വിൽ ഓഫ് ഗാഡ്. Hello, in prayer, last Friday also I explained that this is not a request list. Prayer is actually the realization about the will of God. Praise the Lord. Many times we have prayer, that is a big list. ഒരു വലിയ ലിസ്റ്റാണ് നമ്മൾ പ്രാർത്ഥനയായി ദൈവസേനയ്ക്ക് കൊടുക്കുന്നത്. പക്ഷെ ദൈവത്തിന് ലിസ്റ്റല്ല വേണ്ടത്. പ്രാർത്ഥനയ്ക്കൊന്ന് വരുന്നവൻ പ്രാർത്ഥിക്കേണ്ടത് ദൈവത്തിൻ്റെ ഹിതം എനിക്കൊന്ന് തിരിച്ചറിയണം. ഹല്ലേലൂയ. വി ഹാവ് എ സെറ്റ് ഓഫ് ഡിസയേഴ്സ് ഇൻ അവർ ഹാർട്ട്, റിക്വസ്റ്റ് ഇൻ അവർ ഹാർട്ട്. വി പ്രേഡ് അക്കോർഡിംഗ് ടു ദാറ്റ്. But Lord asks, what is your prayer? Hallelujah. You want to know the will of God. Hallelujah. ഈ സഭായോഗത്തിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ മനസ്സുണ്ട്? കർത്താവിനെ, നിന്റെ വില്ല് എനിക്കൊന്ന് അറിയണം. I want to know the will of God. ദൈവഹിതം മരിച്ച് അറിയാതെ നടക്കുന്ന പന്നിയെപ്പോലെ മനുഷ്യൻ ആവരുത്. ദൈവഹിതം തിരിച്ചറിയുന്ന ദൈവമക്കളെ പോലെ ആവണം. Praise the Lord. So
ഫസ്റ്റ് റിക്വസ്റ്റ് വളരെ ഇമ്മീഡിയറ്റ്ലി ഗോഡ് ആൻസർ ദാറ്റ് പ്രെയർ. പ്രൈസ് ദ ലോർഡ്. ഞാനൊന്ന് പറയാം, പലരും മെനി പീപ്പിൾ ഡൗട്ടഡ് ദാറ്റ് വെൻ ദേ ഗെറ്റ് ദ ആൻസർ ക്വിക്ക്ലി ആൻഡ് ഈസിലി ദേ ബിലീവ് ദാറ്റ് ഗോഡ് ഈസ് വിത്ത് മീ, ഗോഡ് ഈസ് ഇൻ മൈ പോക്കറ്റ്. പ്രൈസ് ദ ലോർഡ്. ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ്, ഒരിക്കലും തെറ്റിദ്ധരിക്കരുതേ. ഹല്ലേലൂയ. ദൈവം നിന്റെ പോക്കറ്റിലായതുകൊണ്ടല്ല, നീ ദൈവഹിതം തിരിച്ചറിയാൻ പ്രാർത്ഥിക്കണം. പ്രൈസ് ദ ലോർഡ്. വിൽ ഓഫ് ഗോഡ് അറിയാതെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന മാറ്റിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്ക്. ഒരു അൺക്ലീൻ സ്പിരിറ്റ് പ്രാർത്ഥിച്ചാലും ചിലപ്പം ദൈവം ചിലത് അലോ ചെയ്തെന്ന് വരാം. ഇൻ സർട്ടൻ ഏരിയസ് ഗോഡ് മേ അലോ, ബട്ട് വി വോണ്ട് ടു നോ വൺ തിങ്, ഈസ് ഇറ്റ് ദ വിൽ ഓഫ് ഗോഡ്? ഇത് ദൈവത്തിൻ്റെ ആഗ്രഹമാണോ എന്ന് തിരിച്ചറിയണം. പ്രൈസ് ദ ലോർഡ്. നമ്മൾ പലതും കണ്ടെത്തിയിട്ടും പലതും പറഞ്ഞിട്ട് പറയുക ഇതെല്ലാം ദൈവഹിതമാണ്. നോ, വി സെർച്ച് ഹിയർ ആൻഡ് ദേർ, വി ഹാവ് അവർ ഓൺ ഐഡിയാസ് ഇൻ അവർ മൈൻഡ് ആൻഡ് വി ആസ്ക്ഡ് ദെൻ ഗോഡ് ഗിവ് മീ യുവർ സീൽ, ഐ വാണ്ട് ടു സീൽ യുവർ സീൽ അപ്പോൺ മൈ ഡിസൈർസ്. This is not the will of God. Praise God. God command my way and walk according to my will. This is not really from the Lord. Lord, I am nothing before you. Fulfill thy will in me. അങ്ങയുടെ ആഗ്രഹം എന്നിലൊന്ന് നിറവേറ്റണമേ. This is the real prayer. ദൈവത്തോട് അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാൻ എത്ര പേർക്ക് കഴിയും? This morning time I want to encourage you. Let's ask to the Lord. Lord, fulfill thy will in my heart. അങ്ങയുടെ ഹിതം എന്നിലാവട്ടെ. എൻ്റെ പ്രാർത്ഥന ഒരിക്കലും പന്നിക്കൂട്ടത്തിൽ കടന്ന ദുഷ്ടാത്മാവിന്റെ പ്രാർത്ഥനയല്ല, നിന്റെ ഹിതത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനയാ. ഗ്ലോറി ടു ദ ലോർഡ്. സെക്കൻഡ്ലി, വി കാൻ സീ ഹിയർ ദ പ്രെയർ ഓഫ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. പ്രൈസ് ദ ലോർഡ്. സോ ഫസ്റ്റ് ഐ എക്സ്പ്ലെയിൻ ദാറ്റ് ഹീലിംഗ് ഈസ് ഈസി, ബട്ട് വിറ്റ്നസിംഗ് ബിഫോർ Jesus, or witnessing before the close one is difficult. Le rechikapadanokke elupuva aarude munnilund kaiyokke pokki pagudiyokke pokki edhelum malla vedathilokke patti parivadiyokke kazhinju kazhinjal it is easy. Pakshe oru saakshiya jeevikkanengil ichara paada. Hello, njan vicharikkunnathu ee sabha oru Pentecostal foundation ulla sabha aanu. അതും ഇതും ഒന്നല്ലെന്ന്. ജീവിക്കുന്നവൻ നേരെ ചൊവ്വേ ജീവിക്കണം. കുരിശും പള്ളിയുമില്ലാത്തത് കൊണ്ട് ഇവിടെ വന്നതല്ല. വേർപെട്ട ജനത്തിന്റെ മധ്യത്തിൽ വേറിട്ട് ആരാധിക്കുന്നതാ ദൈവിക ആരാധന. ഇത് പറയാതെ ഒരു പാസ്റ്ററായിട്ട് നിന്നിട്ടൊരു കാര്യവുമില്ല. പ്രൈസ് ദ ലോർഡ്. വളരെ വ്യക്തമായി പറയാം, we are set apart people for the will of God. ദൈവത്തിന്റെ ഹിതം തിരിച്ചറിയാൻ വേണ്ടി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണെങ്കിൽ അവന്റെ ആരാധനയ്ക്ക് ഒരു വ്യത്യാസമുണ്ട്, അവന്റെ സാക്ഷ്യത്തിനൊരു വ്യത്യാസമുണ്ട്, അവന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു വ്യത്യാസമുണ്ട്, അവൻ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു വിറ്റ്നസ് ആയിരിക്കും. Glory to the Lord. Praise the Lord. എല്ലാ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നത് കൊണ്ട് ദൈവഹിതമാണെന്ന് ആരും കരുതരുത്. Took deliverance from a sick, from sickness or deliverance from the evil bondages, that is not the real fact. First you want to be a witness in your family.
before your children, in your church, in your workplace, in your society, you want to be a witness for the Lord. Then only you can prove I am the child of God. How many of you can say loudly an amen with me? Praise the Lord. Sorry. Second, 17, 5 verse 17 to 18. 17 to 18. 5 verse, chapter 5 verse 17 to 18. They began to beg Jesus to depart from their region. This is the second request. Citizens begged or requested Jesus to depart from their region. So Jesus getting into the boat and leave from there. Praise the Lord. Here did Jesus answer the prayer of the citizens? How long? After how many fasting prayer? Took deliverance. Come. Dance. You are healed. When you heard something like that, you want to be firm in the faith of the Lord. Without foundation, there is no Christian life. When you are believing the true word of God, when you live according to the word of God, no other source, no extra source to live as a Christian, only one source, that is the living word of God. Praise the Lord. Dear believers, this prayer request is also answered immediately. Instantly they get the answer from the Lord. They believe that God is with me. Avar rendu kootrum vicharichu ara aadyathe kootre ashuthalmaavinte koodi ippo aarundu. Hello, oru utharam tharamo? Ashuthalmaavinte kooda aarundu ippo? Immediate aayittu answer kittille. Correct ara parannu pastor, your answer is correct. പറയാൻ നിങ്ങൾക്ക് ഒരു പേടിയുണ്ട്. എന്റെ അമ്മാമ്മ കൂടില്ല. എടാ നീ പോകുന്നതിൽ അങ്ങ് പൊക്കോളാനാ പറഞ്ഞു. ഹലോ, ഗോഡ് അലൗഡ് ഹിം, വിച്ച് വേ യു വാണ്ട് യു ഗോ ത്രൂ ദാറ്റ് വേ, ഐ ഹാവ് നോ പ്രോബ്ലം. സംടൈംസ് ദിസ് ഈസ് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗോഡ്. Again and again, you are not asking the will of God. God will allow which way you want to go, you go. Chala samayam oru pastor maaru ingane yan ingane ella pastor maaru allelum nee nere povan parayum poyilla ninde vadi kooda pokkolan parayum kartavu angane thanne. Praise the Lord. Rectification oru samayam undu. കറക്ഷൻ ഒരു സമയമുണ്ട്. ഇതല്ലെങ്കിൽ ദൈവം നമ്മളെ വിട്ടുകളയും. പ്രൈസ് ദ ലോർഡ്. സോ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ വിൽ ഓഫ് ഗോഡ്. ഹല്ലേലൂയ. ലോർഡ്, ഫോർഗീവ് മൈ സിൻസ്. ഹല്ലേലൂയ. എൻ്റെ കുറവുകൾ എന്നോട് ക്ഷമിക്കണമേ. ഒരു പെട്ടെന്നുള്ള പ്രാർത്ഥനയുടെ വിടുതലല്ല നിന്റെ ജീവിതത്തിലെ ക്രിസ്തീയ ജീവിതം. നീ മനസ്സിലാക്കേണ്ടത് ഒന്നുണ്ട്, പ്രാർത്ഥനയുടെ മറുപടി താമസിച്ചാലും എൻ്റെ ദൈവത്തിൻ്റെ ഹിതം എന്നിൽ നിറവേറട്ടെ. ഓ ഹല്ലേലൂയ. ഈവൻ ദോ ദ ആൻസർ ഓഫ് മൈ പ്രയർ മേ ഡിലേ, ഐ വാണ്ട് ടു നോ, ബട്ട് ഐ ഹാവ് നോ പ്രോബ്ലം. ഐ വാണ്ട് വൺ തിങ്, ഐ വാണ്ട് ടു നോ ദ വിൽ ഓഫ് ഗോഡ്.
എൻ്റെ പ്രാർത്ഥനയുടെ മറുപടി ഇന്ന് പകൽക്കാലം ഇവിടെ വന്നിരിക്കുന്ന എത്ര പേർക്ക് പറയാൻ കഴിയും? എൻ്റെ പ്രാർത്ഥനയുടെ മറുപടി താമസിച്ചാലും എൻ്റെ ദൈവത്തിൻ്റെ ഹിതം എന്നിൽ നിറവേറിയാൽ മതി. നിനക്ക് ദൈവസേനയിൽ ഒരു ആമേൻ പറയാൻ എത്ര പേർക്കാവുന്നവരുണ്ട്? Do you know? Lord, even though my answer is delayed, but I want to know the will of my God. Ninde saukhyam alpam thamasichalum, ninde vidudal alpam thamasichalum, are you ready to ask the Lord? I want only one thing in my life. The fulfillment of thy will, thy desire in my heart. Nowadays our prayer is instant, for instant healing, quick deliverance. But God's desire is different. Even though our answer is delayed, we have one hope. God is going to fulfill his will in me. Enda prarthanayude marubadi thamasichalum devahidam ennil niraveruvennu vishwasam ullavar ethra verunda? Ethra verku enna pagalkalam athu vishwasam ullavar unda? Ningalod amen njan parayan parayunnilla, ethra verku santoshathode devathe amen parayan pattum? How many of you can say that? Hallelujah. Even though my answers are delayed, but I know one thing, God's will fulfill in my life. Glory to the Lord. Second request also answered by the Lord. Number one, Jesus answered the request of the demons. Number two, Jesus answered the cry of the citizens. In 5:19, we read that one of the former demoniacs requested Jesus to allow him to follow, but Jesus not granted his request. Hallelujah. Satyathil aarude prarthanaya kelkkanad? Hello. The one who was delivered, alle viduvikkappettavante prarthanayalle kelkkanad? But here the prayer is an unanswered prayer. The person who delivered from evil spirits, unclean spirit, but his request is not granted by God. Look, God granted the prayer of unclean spirit. Lord granted the request of unsaved citizens, but God didn't granted the request of the saved one, the delivered one. Praise the Lord. Hallelujah. This man's request was certainly motivated by the love of the Lord. He loved Jesus, and his testimony is great. But Jesus knew that this man's place was at first in his home. Hallelujah. Oru valiya saachi ullavananu devathinu ariya, devathe snehikkunnennu ariya, pakshe devathinu onnoodu ariya, ivan onnamathe saachi aagandathu ivante bhavanathila. Hallelujah. Praise the Lord. ഇവിടെയുള്ള ദൈവവാസന്മാരെ സംബന്ധിച്ച് ഞാനൊരു കുറ്റം പറയുന്നില്ല. നിങ്ങളെല്ലാവരും വളരെ കോപ്പറേറ്റ് ചെയ്യുന്നവരാണ്. ഇനിയും ഉള്ളവരും, ഇനി നിങ്ങളെല്ലാം ഒന്ന് ചോദിക്കണം. ഇൻ ഇന്ത്യ, ഇൻ കേരള, ദർ ഇസ് വൺ പർട്ടിക്കുലർ, എന്തോ ഒരു ഒരു പ്രത്യേക കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. മെനി ഓഫ് ദ പാസ്റ്റേഴ്സ് ആർ നോട്ട് അറ്റൻഡ് ഇൻ ദർ വർഷിപ്സ് ഇൻ ഓർ ഇൻ സൺഡേയ്സ്. They are not the regular attendees in the Sunday worship. Pala believers anganaa
ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും ഒന്നും പലരെയും കാണുന്നില്ല. ജെറംബാസ് എന്തോ ഞങ്ങൾക്കറിയാം, അവരെ ലോകം മുഴുവൻ നേടാൻ പോയതാ. നിന്റെ അപ്പൻ്റെ അമ്മയുടെയും കൂടിരിക്കാതെ, ഭാര്യയുടെയും ഭർത്താവിൻ്റെയും കൂടിരിക്കാതെ, സഹവിശ്വാസിയുടെ കൂടിരുന്ന് ആരാധിക്കാൻ കഴിയാതെ ലോകം മുഴുവൻ നേടാൻ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. You want to sit with your family. Sit with your friends. With your parents. നിന്റെ കുടുംബത്തിൻ്റെ കൂടെ, നിന്റെ സഹോദരങ്ങളുടെ കൂടെ, നിന്റെ തലമുറയുടെ കൂടെ, ഭാര്യയുടെ കൂടെ, ഭർത്താവിൻ്റെ കൂടെ ഒരുമിച്ച് നിന്ന് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താൻ കഴിഞ്ഞാൽ നീയാണ് യഥാർത്ഥമായി വിടുവിക്കപ്പെട്ടവൻ. Praise the Lord. And God used him as the one of the earliest missionaries to Gentiles. Alle Jesus had to leave, but the man remained and bore faithful witness to the grace and power of Jesus Christ. Praise the Lord. The first a Christian want to start his life in his home. Praise the Lord. ദൈവത്തിൻ്റെ സാക്ഷിയായി നിന്റെ ഭവനത്തിൽ നീ ആരംഭിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വില്ല് നിനക്ക് തിരിച്ചറിയാൻ പറ്റും. ആക്ച്വലി വാട്ട് ഈസ് ദ വില്ല് ഓഫ് ഗോഡ്? ഈ മനുഷ്യനെ കുറിച്ച് ദൈവത്തിനുണ്ടായിരുന്ന വില്ല് എന്തോ ആയിരുന്നു. ഈ ശരിക്കും കോള് തിരിച്ചറിയണം കേട്ടോ. ഈ ചുമ്മാതെ ആരെങ്കിലും ഒരു പ്രവാചകം വന്ന് തലയെ കൈവച്ചു, വട്ടത്തിൽ ഒരു കറക്കം കറക്കി വെച്ച് പറയാം, നീ നാളെ പോലെ ഉദയിച്ചാന്ന് പറഞ്ഞാൽ ആ വെള്ളയുടുപ്പ് എടുത്തിട്ട് ഇറങ്ങുന്ന സൂക്ഷിച്ചു വേണം. ഇത് ഇവിടുത്തുകാർക്ക് മനസ്സിലാകത്തില്ല, മലയാളികൾക്കേ മനസ്സിലാകത്തുള്ളൂ. വില്ല് ഓഫ് ഗോഡ് നീ തിരിച്ചറിയണം. ഇതും പിറ്റേ ദിവസം മുതൽ ആരാകാനാ ശ്രമിച്ചതെന്നറിയോ? ദിസ് ഡെലിവേർഡ് മാൻ ഓൾസോ ഡിസൈർ ടു ഫോളോ ജീസസ് ക്രൈസ്റ്റ് ഇൻ ഹിസ് മിനിസ്ട്രീസ് ഇൻ ഹിസ് മിറക്കിൾസ്. ഗോഡ് വാണ്ട് യൂസ് ഹിം ആസ് എ വിറ്റ്നസ് ബിഫോർ ഹും? His own family. Actually, they are not saved. So, God wants to be him as a witness before the Gentiles. ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിഞ്ഞാൽ അത് വലിയ അനുഗ്രഹമായിരിക്കും. Praise the Lord. ദൈവം എന്നോട് കഴിഞ്ഞ ദിവസങ്ങൾ സംസാരിച്ച ചില ഭജനഭാഗങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ആ മനുഷ്യനെ കുറിച്ച് ദൈവത്തിൻ്റെ ആഗ്രഹം എന്താണെന്നറിയാമോ? നീ ഒരു സാക്ഷ്യമായിരുന്നാൽ, യു ബിക്കെയിം ദ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് മീ, എൻ്റെ സാക്ഷിയായി നീ ചിലയിടങ്ങൾ നിൽക്കാൻ പോകയാ. ഗ്ലോറി ടു ദ ലോർഡ്. വളരെ വളരെ വി വാണ്ട് ബി കെയർഫുൾ അബൌട്ട് അവർ കോൾ ആൻഡ് ദ വിൽ ഓഫ് ഗോഡ്. ഗോഡ് ഗിവൻ അസ് എ ഡിസേണിംഗ് പവർ. We want to discern the things. What is my call? First, I want to recognize the will of God. Glory to the Lord. ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിഞ്ഞാൽ ദൈവം നിന്നെ ഉപയോഗിക്കുന്നത് ദൈവത്തിന് പകരമായിട്ടാണ്. Jesus used him as a representative of God. ദൈവത്തിന് പകരമായിട്ട് അത് ഉപയോഗിച്ചല്ലേ. അവിടുന്ന് ഗർസിയിൽ നിന്ന് ദൈവം അങ്ങ് പോവാ, യേശു കർത്താവ് അങ്ങ് പോവാ. ബട്ട് ആഫ്റ്റർ ഹി വാണ്ട് ടു സ്റ്റാൻഡ് ദേർ, സംടൈംസ് അവർ പ്രേയേഴ്സ് ആർ നോട്ട് ആൻസേർഡ് ബൈ ഗോഡ്, ബട്ട് ഗോഡ് ഹാഡ് എ പർപ്പസ് ഇൻ ദാറ്റ് അൺആൻസേർഡ് പ്രേയേഴ്സ്. ഹല്ലേലൂയ. ദിസ് മാൻസ് പ്രേയർ വാസ് ആൻ അൺആൻസേർഡ് പ്രേയർ. വൈ? ജീസസ് ഡസന്റ് വാണ്ട് him as a mere follower who accompanies always. Hallelujah. Now Jesus is about to move from Gerasenes. He need this healed man as the representative of him in this Gentile nations. Your prayer must not be for immediate solutions, but for the will of God. We want to discern the motive of our prayer.
His expectation about us is higher than swine and unsaved citizens. Glory to the Lord. ദൈവത്തിൻ്റെ ഹിതം രക്ഷിക്കപ്പെടാത്ത ഒരു പട്ടണത്തിലുള്ളവരെ കുറിച്ചുള്ളതുപോലെ അല്ല നിന്നെക്കുറിച്ചുള്ളത്. ഒന്നുകൂടി പറയാം, രക്ഷിക്കപ്പെടാത്ത ഒരു പട്ടണക്കാരെക്കാൾ വലുതാണ് വിടുവിക്കപ്പെട്ട ഒരുവനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ വില്ല്. 2000 പന്നിയേക്കാൾ വലുതാണ് ദൈവഹിതം തിരിച്ചറിയുന്ന ഒരുത്തനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ വില്ല്. ആർ യു റെഡി ടു ടേക്ക് ദിസ് ചലഞ്ച്? ലോർഡ്, ഐ ആം റെഡി ടു ടേക്ക് ദിസ് ചലഞ്ച് ബിഫോർ മൈ ഫാമിലി, ബിഫോർ മൈ കളീഗ്സ്. ഐ ആം റെഡി ടു സ്റ്റാൻഡ് ഫോർ യു ആസ് എ വിറ്റ്നസ്. ദൈവഹിതത്തിന് വേണ്ടി സമർപ്പിപ്പാൻ ഇന്ന് പകൽക്കാലം കഴിയുന്നവർ എത്ര പേരുണ്ട്? നിന്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ചില പ്രയേഴ്സ് ആൻസേഴ്സ് നിനക്ക് കിട്ടിയെന്ന് വരാം. യു മേ ഹാവ് സം ക്യുക്ക് റെസ്പോൺസ് ഓർ ആൻസേഴ്സ് ഫ്രം ദ ലോർഡ്, ബട്ട് യു വാണ്ട് ടു ഡിസേൺ, ഈസ് ഇറ്റ് ദ വിൽ ഓഫ് ഗോഡ്? പെട്ടെന്ന് ചില സൗഖ്യങ്ങൾ കിട്ടിയെന്ന് വരാം, പെട്ടെന്ന് ചില ഉത്തരങ്ങൾ കിട്ടിയെന്ന് വരാം, പക്ഷെ ദൈവഹിതമാണോ എന്ന് തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. പന്നിയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയെന്ന് വരാം, രക്ഷിക്കപ്പെടാത്തവൻ്റെ പ്രാർത്ഥനയ്ക്കും പെട്ടെന്ന് മറുപടി കിട്ടിയെന്ന് വരാം, പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രാർത്ഥനയുടെ മറുപടി താമസിച്ചെന്നും വരാം. പക്ഷെ ഒന്ന് മനസ്സിലാക്കണം, ദൈവഹിതം എന്നിൽ നിറവേറും. കാൻ യു ക്ലോസ് യുവർ ഐസ് ഫോർ എ വൈൽ? How many of you can pray to the Lord for few minutes? What you heard from the Lord, are you ready to submit before the Lord? Even though my prayers are not answered immediately, but I know God had a purpose in that unanswered prayers. നിനക്ക് ഒത്തിരി നാളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചിലതിന് ഇതുവരെ മറുപടി കിട്ടിയില്ലായിരിക്കും. നിന്റെ അമ്മ കൂടെ ഉള്ള മറ്റു പലർക്കും അതിന് ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ ഇന്ന് പകൽക്കാലം പറയുക, എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ലക്ഷ്യം വലുതാണ്, എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വില്ല് വലുതാണ്. ഗ്ലോറി ടു ദി ലോർഡ്. ദൈവഹിതം വലുതാണ്. ഐ നോ ദാറ്റ്. ചില സ്ഥലങ്ങൾ ദൈവം തന്നെ വിടാതിരിക്കുന്നെങ്കിൽ നീ ഓർത്തോണം, അതിൻ്റെ പിന്നിൽ ഒരു ദൈവത്തിൻ്റെ വില്ലുണ്ട്. നീ നിന്റെ ഇഷ്ടത്തിന് ദൈവത്തെ കൊണ്ടുവരാൻ ഇന്ന് പകൽക്കാലം ഒരു തീരുമാനമെടുത്താൽ ദൈവത്തിന് നിന്നെ ചിലയിടങ്ങൾ സാക്ഷിയായി ഉപയോഗിക്കാൻ കഴിയും. Don't mix your thoughts and God's thoughts. Your will and God's will. ദൈവഹിതവും നിന്റെ ഹിതവും തമ്മിൽ ഒരിക്കലും ചേർക്കരുത്. ദൈവഹിതത്തിനായി നീ സമർപ്പിക്കണം. ഗ്ലോറി ടു ദി ലോർഡ്. കർത്താവേ, ഒരുപക്ഷെങ്കിൽ അൺക്ലീൻ സ്പിരിറ്റിൻ്റെ പ്രാർത്ഥന കേട്ടെന്ന് എനിക്ക് തോന്നിയാലും അത് ദൈവം കേട്ടതല്ല, അലവ് ചെയ്തതാ. ദൈവം അത് അലവ് ചെയ്തെന്നേ ഉള്ളൂ. ഗോഡ് നെവർ ഹേർഡ് ദ പ്രയർ ഓഫ് ആൻ അൺക്ലീൻ സ്പിരിറ്റ്, ബട്ട് ഹി അലവ്. ഗോ അക്കോർഡിംഗ് ടു യുവർ വേ. Dear youngsters, children, sometime we are trying to call God according to our will. Deivame ende vadikku nee varanam enna parayune. Deivahidam illatha vadi vittu poyittu kartav ende vadikku varanam ennulla prarthana vittu kalaya. Deivahidamulla prarthanaykai samarpikka. Jesus, നിന്റെ ജീവിതത്തിൽ എടുത്ത തീരുമാനത്തിന് മുമ്പിൽ ഇന്ന് പകൽക്കാലം ഒന്ന് ചോദിച്ചു നോക്കിയേ. ജസ്റ്റ് ആസ്ക് ടു ദ ലോർഡ്, ലോർഡ്, ഈസ് ദിസ് ഡിസിഷൻ ഈസ് അക്കോർഡിംഗ് ടു ദ വിൽ ഓഫ് ഗോഡ്? ഇത് ദൈവത്തോട് ചേർന്നുള്ള തീരുമാനമാണോ അല്ലയോ എന്ന് ചോദിക്കേ. കർത്താവ് ഇന്ന് പകൽക്കാലം ഈ വചനങ്ങളാൽ നമ്മെ സഹായിക്കട്ടെ. ദൈവമേ,
നിന്റെ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, എന്നെ ഏൽപ്പിക്കുന്നു. പെട്ടെന്നുള്ള ഒരു പ്രാർത്ഥനയുടെ മറുപടിയല്ല, പെട്ടെന്നുള്ള ഒരു വിടുതലല്ല, മറിച്ച് അങ്ങയുടെ ഹിതം എന്നിൽ നിറവേറുവാൻ. Lord, fulfill thy will in my heart, in my life. അതെന്നിൽ നിറവേറുവാൻ സമർപ്പിക്കുന്നു. Hallelujah. You may think that my prayer is an unheard prayer, but the answer is there. This is the will of God. ദൈവഗതം നിന്നിൽ നിറവേറുവാൻ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.